പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഗുഡ്നസ് ടെലിവിഷനിലൂടെ തിരുവചന സ്രവിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ട ആ ദൈവമക്കളെ ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ യോഹന്നാസ് സ്ലീഹ എഴുതിയ ഒന്നാമത്തെ ലേഖനം മൂന്നാമത്തെ അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങളാണ് കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചിരിക്കുന്നത് ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു നാം അങ്ങനെ തന്നെയാണ് താനും ലോകം നമ്മെ അറിയുന്നില്ല കാരണം അത് അവിടുത്തെ അറിഞ്ഞിട്ടില്ല നാം എന്തായി തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാകും ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ വിശുദ്ധനാക്കുന്നു പ്രിയപ്പെട്ട ആ ദൈവമക്കളെയും യേശുക്രിസ്തുവിന്റെ കൂടെ നടന്ന് യേശുവിൻ്റെ സ്നേഹവും യേശുവിൻ്റെ പിതാവിൻ്റെ സ്നേഹവും ഏറെ അനുഭവിച്ച വ്യക്തിയാണ് യോഹന്നാൻ സ്ലിഹ പന്ത്രണ്ട് അപ്പസ്തോലന്മാരിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കട്ടിലേ കിടന്ന് മരിച്ചത് യോഹന്നാൻ സ്ലിഹ മാത്രമാണ് ബാക്കി എല്ലാവരും രക്തസാക്ഷികളായിട്ടാണ് മരിച്ചത് രക്തസാക്ഷി മകടം ഒരു അനുഗ്രഹമാണ് എന്നാൽ പോലും വളരെ ശാന്തമായി മരിക്കുവാൻ യോഹന്നാൻ ശ്ലിഹായിക്ക് ഭാഗ്യം ലഭിച്ചു എങ്കിലും ശുശ്രൂഷയുടെ അവസരങ്ങളിൽ വേളകളിൽ യോഹന്നാൻ ശ്ലിഹായിയുടെ ചരിത്രം വായിക്കുമ്പോൾ അദ്ദേഹത്തെ എണ്ണയ്ക്കകത്തൊക്കെ ഇട്ടിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് അത് അപ്പസ്തോലന്മാരൊക്കെ വലിയ ഞെരുക്കങ്ങളിലൂടെയും സഹനങ്ങളിലൂടെയും വേദനകളിലൂടെയും ഒക്കെ കടന്നുപോയവരാണ് അങ്ങനെ കടന്നു പോകാനായിട്ട് തന്നെ കാരണം ദൈവത്തിൻ്റെ സ്നേഹം അവരുടെ ഉള്ളിൽ നിറഞ്ഞ് നിന്നിരുന്നതുകൊണ്ടാണ് ആ കർത്താവിന്റെ സ്നേഹത്തിന്റെ നിറവിൽ നിന്നുകൊണ്ട് യോഹന്നാൻ സുലീഹ നമ്മെ നോക്കി പറയുന്ന ഒരു വാക്കാണ് കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചിരിക്കുന്നത് ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു നാം ദൈവത്തിൻ്റെ മക്കളാണ് അതെ പ്രിയപ്പെട്ട ദൈവമക്കളെയും ദൈവം നമ്മളെ പ്രത്യേകമായി തെരഞ്ഞെടുത്ത് വേർതിരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ബൈബിളിലെ ഭാഷയിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് രണ്ട് തരം മക്കളെ കുറിച്ചാണ് ഒന്ന് ദൈവത്തിന്റെ മക്കളാണ് മറ്റൊന്ന് ലോകത്തിന്റെ മക്കളാണ് ഞാൻ ദൈവത്തിന്റെ മകനാണ് എന്ന ബോധ്യം എനിക്ക് ലഭിച്ചാൽ എൻ്റെ കാഴ്ചപ്പാട് തന്നെ മാറുകയാണ് ബൈബിളിൽ സഖ്യവൂസിനോട് കർത്താവ് പറയുന്ന ഒരു വാക്കുണ്ട് ഇവൻ അബ്രാഹത്തിൻ്റെ പുത്രനായിരുന്നു എന്ന് പറഞ്ഞാൽ അബ്രാഹത്തെ വിശ്വാസികളുടെ പിതാവായിട്ടാണ് നമുക്ക് ബൈബിളിൽ കാണാനായിട്ട് പറ്റുക അബ്രാഹത്തിൻ്റെ പുത്രൻ എന്നാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ അബ്രാഹത്തിൻ്റെ പുത്രനിൽ നിന്ന് ഒരു പടി കൂടി കടന്ന് അല്ലെങ്കിൽ ഏറ്റവും ഉന്നതമായ ഒരു പദവി പിതാവായ ദൈവം നമുക്ക് തരികയാണ് യോഹന്നാഥ് ലിഖാൻ തന്നെ എഴുതി വച്ചിരിക്കുന്ന സുവിശേഷ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു കാര്യമുണ്ട് യോഹന്നാന്റെ സുവിശേഷം ഒന്നാമധ്യായം അതിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കും ഈശോ സ്വജനത്തിൻ്റെ അടുക്കിലേക്ക് വന്നു ഈശോ സ്വന്തം ജനത്തിൻ്റെ അടുക്കിലേക്ക് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദന്മാര് ദൈവത്തിൻ്റെ സ്വന്തം ആളുകളാണ് എന്ന് അവകാശം പറയുകയും ബൈബിളിൻ്റെ ഭാഷയിൽ തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ യഹൂദന്മാർ ദൈവത്തിൻ്റെ ആളുകളാണ് അങ്ങനെ യഹൂദന്മാരുടെ മനസ്സ് കഠിന ഹൃദയമായി മാറിയതുകൊണ്ടാണ് യേശു ക്രിസ്തു വഴി ദത്തുപുത്രരാക്കി ദൈവമക്കളായി നമ്മളൊക്കെ രൂപാന്തരപ്പെടുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ മകൻ്റെ മകളുടെ സ്ഥാനം ലഭിക്കുന്നു എന്നുള്ളതാണ് വലിയൊരു സത്യം ഇവിടെ നമ്മൾ കാണുന്ന ഭാഗം ഇങ്ങനെയാണ് തന്നെ സ്വീകരിച്ചവർക്ക് തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്ക് ദൈവമക്കളാകാൻ അവിടുന്ന് കഴിവ് നൽകി അപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെയും നമുക്കും ദൈവത്തിൻ്റെ മകനും മകളുമായി മാറാനായിട്ട് സാധിക്കും അതെങ്ങനെ ഈശോ സ്വന്തം ജനത്തിന്റെ അടുക്കിലേക്ക് വന്ന് സ്വന്തക്കാർ കൈക്കൊള്ളാത്തപ്പോൾ യേശുവിനെ സ്വീകരിക്കാത്ത തലങ്ങളിൽ യേശുവിനെ സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ഒരു സ്ഥലത്ത് യേശുക്രിസ്തുവിനെ വിളിക്കരുതെന്നും യേശുവിനോട് പ്രാർത്ഥിക്കരുത് എന്നും ഒരു ബ്രോഷർ അവർ വിതരണം ചെയ്യുകയാണ് അന്ന് മുതൽ ഒരാൾക്കൊരു തോന്നല് അങ്ങനെയാണെങ്കിൽ യേശു ആരാണെന്ന് അറിയണം എന്ന ഒരു ചിന്ത വാസ്തവത്തിൽ ആ ചിന്ത ആ വ്യക്തിയെ ക്രിസ്തുവിന്റെ സ്വന്തമാക്കി തീർക്കുകയാണ് ഈ ലോകത്തിലുള്ള ഏത് വ്യക്തിക്കും യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കാനായിട്ട് കഴിയും യേശു ക്രിസ്തുവിനെ സ്വന്തമായി സ്വീകരിക്കുന്ന അതേ അവസരത്തിൽ യേശു നമ്മളെയും സ്വന്തമാക്കി സ്വീകരിക്കുന്നു എന്നതാണ് സത്യം ഈശോ നമ്മളെ സ്വന്തമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ യേശുവിൻ്റെ പിതാവ് നമ്മളെ സ്വന്തമാക്കുകയാണ് അങ്ങനെ ആയിരിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണ് ഞാൻ എൻ്റെ പിതാവിൻ്റെ ആളായി തീർന്നാൽ സ്വർഗീയ അപ്പൻ്റെ ആളായി മാറിക്കഴിഞ്ഞാൽ ഞാൻ ദൈവത്തിൻ്റെ മകനായി ദൈവത്തിൻ്റെ മകളായി തീർന്നാൽ ഞാൻ ദൈവത്തിൻ്റെ മകനാണ് ദൈവത്തിൻ്റെ മകളാണ് എന്ന തിരിച്ചറിവ് എനിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ എൻ്റെ സകല സങ്കടങ്ങൾ മാറിപ്പോവും എൻ്റെ സകല പരാതിയും മാറിപ്പോകും സകല അസ്വസ്ഥതകളും മാറിപ്പോവും ഞാൻ ആരാണ് എന്ന് അറിയാത്തതാണ് പലപ്പോഴും നമ്മുടെ സങ്കടത്തിൻ്റെ കാരണം നമ്മുടെ വേദനയുടെ കാരണം ഈ ലോകത്തിലുള്ള മനുഷ്യരെ നോക്കി പ്രയാസപ്പെടുന്ന ആളുകളെ നമുക്ക് കാണാനായിട്ട് പറ്റും ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ ഉയർച്ച മറ്റുള്ളവരുടെ വളർച്ച മറ്റുള്ളവരുടെ ഭൗതിക സമ്പത്ത് അതൊക്കെ കണ്ട് ഭാരപ്പെടുന്ന ആളുകളുണ്ട് അവരുടെ ഭാരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്നാണെന്നറിയാമോ അവർ വേണ്ടതുപോലെ ദൈവത്തോട് ചേരാത്തത് കൊണ്ട് ഈ ലോകത്തിൻ്റെ സുഖമന്വേഷിച്ച് ജീവിക്കുന്നതുകൊണ്ട് ദൈവമക്കളെയോ ദൈവമക്കളുടെ പ്രവൃത്തികളെയോ അവർക്ക് തിരിച്ചറിയാൻ പറ്റിയല്ല അങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല എങ്കിൽ ദൈവമക്കൾക്കെതിരായിട്ട് എന്തെങ്കിലുമൊക്കെ പറയുക അവരെ കുറ്റം പറയുക അവരെ കളിയാക്കുക അവരെ നശിപ്പിക്കാൻ നോക്കുക അത് നമുക്ക് ആരംഭം മുതലേ കാണാനായിട്ട് പറ്റും അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ ഞാൻ ആരാണ് എന്ന തിരിച്ചറിവ് എൻ്റെ ഉള്ളിൽ ആഴമായി പതിഞ്ഞു കിടക്കണം ഈശോ കുരിശിൽ കിടക്കുമ്പോൾ കുരിശിൻ്റെ ചുവട്ടിൽ കുറേ ആളുകൾ ഇന്നിപ്പോണ്ട് യേശുവിനെ സ്വീകരിക്കുന്നവരുണ്ട് യേശുവിനെ സ്വീകരിക്കാത്തവരുണ്ട് യേശുവിനെ ഉപദ്രവിച്ചവരുണ്ട് യേശുവിനെ കല്ലെറിഞ്ഞവരുണ്ട് യേശുവിനെ കുരിശിൽ കയറ്റിയവരുണ്ട് യേശുവിൻ്റെ കൈകളിൽ ആണിയടിച്ചവരുണ്ട് ചാട്ടയടിക്കാനായിട്ട് കൂട്ടുതന്നവരും ചാട്ടയടിച്ചവരും ആ കൂട്ടത്തിലുണ്ട് നിലത്ത് വീണപ്പോൾ എഴുന്നേപ്പിച്ചവർ ആ കൂടെയുണ്ട് അതുകണ്ട് സങ്കടപ്പെട്ടിട്ടുള്ളവരുണ്ട് ഭാരപ്പെട്ടിട്ടുള്ളവരുണ്ട് പലതരത്തിലുള്ള ആളുകളും യേശുവിൻ്റെ കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന വേളയിൽ അവിടെ കൂടിയ കുറെ യഹൂദന്മാരിങ്ങനെ വിളിച്ചു പറയുകയാണ് നീ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ താഴേക്ക് ഇറങ്ങി വരിക കുരിശിൽ കിടക്കുന്ന യേശുവിനോടാണ് ചോദ്യം നീ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ താഴേക്ക് ഇറങ്ങി വരിക താൻ ദൈവത്തിന്റെ പുത്രനാണെന്ന് തെളിയിക്കാനുള്ള ഒരവസരമാണത് നീ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ താഴേക്ക് ഇറങ്ങി വരിക ചിലപ്പോൾ ചെറിയ വഴക്കൊക്കെ ഉണ്ടാകുമ്പോൾ ആളുകൾ ഇങ്ങനെ നീ അപ്പന്റെ മോനാണേ വാട എന്നെ ഞാൻ ശരിയാക്കി തരാം എന്നൊക്കെ പറയാറില്ലേ ഈശോ കുരിശിൽ നിന്ന് ഇറങ്ങി വന്നില്ല ഞാൻ ദൈവത്തിന്റെ പുത്രനാണ് എന്ന് തെളിയിക്കാൻ ഈശോ കുരിശിൽ നിന്ന് ഇറങ്ങി വരുന്നില്ല ഈശോ കുരിശിൽ തന്നെ കിടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മുന്നോട്ട് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് സ്വർഗ്ഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഈശോ വന്നു കുറേ കാലം ഈ ഭൂമിയിൽ ജീവിച്ചു മുപ്പത്തിമൂന്ന് വർഷം ഈ ഭൂമിയിൽ ജീവിച്ചു എന്ന് പറയുകയാണ് അങ്ങനെ മുപ്പത്തി മൂന്ന് വർഷം ഈ ഭൂമിയിൽ ജീവിച്ചതിന് ശേഷം മൂന്ന് വർഷം പരസ്യ ജീവിതവും അതിനുശേഷം മരിച്ച സ്വർഗത്തിലേക്ക് പോവുകയാണ് എവിടുന്നാണോ ഇങ്ങോട്ട് വന്നത് അങ്ങോട്ട് തന്നെ ഈശോ തിരിച്ചു പോവുകയാണ് ഞാൻ എവിടുന്നാ വന്നതെന്നും എങ്ങോട്ടാ പോകുന്നതെന്നും വ്യക്തമായ കാഴ്ചപ്പാടുള്ള വ്യക്തിയായിരുന്നു യേശുക്രിസ്തു ആ യേശുവിനെ ആ ദൈവം എന്ന് നമ്മൾ വിളിക്കുക അപ്പം ഈശോ ദൈവത്തിന്റെ പുത്രനാണ് ആ ദൈവപുത്രന് കിട്ടിയ അതേ അനുഗ്രഹം നമുക്കും ലഭിക്കുകയാണ് നമുക്കും കിട്ടുന്നത് എങ്ങനെയാണ് അത് ക്രിസ്തുവിനെ സ്വന്തമാക്കുന്നതിലൂടെയാണ് ക്രിസ്തുവിനെ ആര് സ്വന്തമാക്കുന്നു അവരെല്ലാം അനുഗ്രഹിക്കപ്പെടുകയാണ് അവരെല്ലാം ദൈവ മക്കളുടെ പദവിയിലേക്ക് വരികയാണ് അതോടൊപ്പം തന്നെ പ്രധാനമായ ഒരു പോയിന്റ് അതിനകത്ത് നിൽക്കുന്നത് ഞാൻ ദൈവത്തിൻ്റെ പുത്രനായാൽ സ്വർഗത്തിൽ എൻ്റെ അപ്പൻ ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കുന്നു ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കുന്നു കഴിഞ്ഞ നാളില് ഒരാൾ നല്ല ഷൂ നല്ല പാൻറ്റ് നല്ല ഡ്രസ്സ് അവൻ നല്ല വില കൂടിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അവൻ്റെ കയ്യിലാണെങ്കിൽ സ്വർണ്ണ ചെയിന് അങ്ങനെ വളരെ സന്തോഷമായിട്ട് അവൻ ഓടിപ്പോവുകയാണ് അവനോട് സംസാരിച്ചു നിനക്ക് ഭയങ്കര സന്തോഷമാണല്ലോ നിനക്കെങ്ങനെ എങ്ങനെ നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നീ വേഷമൊക്കെ ധരിച്ച് നടക്കാനായിട്ട് പറ്റുന്നത് എങ്ങനെയാണ് എൻ്റെ അപ്പൻ എപ്പോൾ ഗൾഫിലാണെന്ന് എൻ്റെ അപ്പൻ ഗൾഫിലാണ് എൻ്റെ അപ്പൻ വിദേശത്ത് ജോലിയാണ് അപ്പൻ വിദേശത്ത് ജോലിയാണ് വിദേശത്ത് ജോലി ചെയ്യുന്ന അപ്പൻ്റെ മക്കൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ എത്ര നല്ല വസ്ത്രങ്ങളാണ് അവർ ധരിക്കുന്നത് ഫോറിൻ സാധനങ്ങൾ ഉപയോഗിക്കുകയാണ് ഫോറിൻ സാധനങ്ങൾ ഉപയോഗിക്കുന്നതിൽ അവർ സന്തോഷിക്കുന്നു ബാക്കിയുള്ള ആളുകൾ കണ്ടു നോക്കുകയാണ് ഓ അവ നല്ല ഫോറിൻ വസ്ത്രമൊക്കെയാണല്ലോ ധരിക്കുന്നത് അവൻ്റെ വേഷവിധാനമൊക്കെ അങ്ങനെയാണല്ലോ എന്ന് കരുതുകയാണ് അവൻ്റെ അപ്പൻ എവിടെയാ അവൻ്റെ അപ്പൻ ഗൾഫിലാണ് അവൻ്റെ അപ്പൻ വിദേശത്താണ് അവൻ്റെ അപ്പൻ പുറം രാജ്യത്താണ് അതുകൊണ്ടാണ് ഇവനിങ്ങനെ സന്തോഷത്തോടെ ഓടി നടക്കുന്നത് മാസാമാസം അവന്റെ അക്കൗണ്ടിലേക്ക് പണം വരുന്നുണ്ട് അവന്റെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് പണം വരുന്നുണ്ട് അവന്റെ വീട്ടിലേക്ക് പണം വരുന്നുണ്ട് അപ്പൻ ഗൾഫിലായതുകൊണ്ട് വിദേശത്തായതുകൊണ്ട് അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുകയാണ് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരപ്പൻ്റെ മകന് ഇവിടെ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്നുവെങ്കിൽ ഒന്നിനും ഭാരപ്പെടാതെ ജീവിക്കാൻ കഴിയുന്നുവെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ എൻ്റെ അപ്പൻ സ്വർഗീയ അപ്പനാണെന്നുള്ള തിരിച്ചറിവ് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തിന് ഈ ലോകത്തിൽ ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് നൊമ്പരപ്പെട്ട് കഴിയണം നൊമ്പരപ്പെട്ട് കഴിയണം അങ്ങനെ ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് നൊമ്പരപ്പെട്ട് കഴിയേണ്ടവരല്ല നമ്മൾ ആരും ഞാൻ ധാരാളം വ്യക്തികളെ കർത്താവിനെ സ്വന്തമാക്കിയിട്ടുള്ള ധാരാളം ആളുകളോട് സംസാരിച്ചിട്ടുണ്ട് ഒന്നുമില്ലായ്മയിൽ നിന്ന് ആരംഭിച്ച് ഏറെ അനുഗ്രഹം പ്രാപിച്ചിരിക്കുന്ന വ്യക്തികള് ഒന്നുമില്ലാതെ എനിക്ക് ഡിവൈൻ പോട്ട മിനിസ്ട്രിയിലേക്ക് ധാരാളം ആളുകൾ കടന്നു വന്നിട്ടുള്ളവര് സാക്ഷ്യം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഞാനൊരു പ്ലാസ്റ്റിക് കൊണ്ടാണ് ഇവിടെ വന്നത് ദൈവം എന്നെ അനുഗ്രഹിച്ചു ഞാൻ ഞാനിന്ന് സമ്പന്നനായി തീർന്നിരിക്കുന്നുവെന്ന് ഒന്നുമില്ലാത്തവനായി വന്നു ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്ന് അത് കേൾക്കുമ്പോ ചില ആളുകളുടെ തലക്കകത്തെ ചിന്ത എന്താണെന്നറിയാമോ ഇവരാരാണ്ടേ പറ്റിച്ച് ചതിച്ച് ഉണ്ടാക്കിയതാണെന്ന് അത് ഈ ലോകത്തിലെ മനുഷ്യന്റെ ചിന്തയാകും അയാൾക്കൊരിക്കലും ദൈവം അനുഗ്രഹിച്ചത് കാണാൻ പോലും പറ്റിയില്ല മറ്റുള്ളവർ നല്ല രീതിയിൽ ജീവിക്കുന്നത് മറ്റുള്ളവർ നല്ല വസ്ത്രം ധരിക്കുന്നത് ഒരു നല്ല വണ്ടിയിൽ യാത്ര ചെയ്യുന്നത് ഒരു നല്ല വീട് വെച്ച് പണിത് താമസിച്ചാൽ അല്ലെങ്കിൽ നല്ല സൗകര്യത്തിൽ ജീവിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവൻ എവിടുന്നോ തട്ടിയെടുത്തതാണ് കാരണം എന്താ പണ്ട് ഒരു മനഃശാസ്ത്രജ്ഞൻ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഒരാൾ എപ്പോഴും മറ്റുള്ളവർ പറയുന്നത് വിശ്വസിക്കുന്നില്ല വിശ്വസിക്കാത്തതിൻ്റെ കാരണം അവരെല്ലാവരും നുണയാണ് പറയുന്നത് നുണയ പറയുന്നത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താ നുണയം ഇയാൾ എപ്പോഴും നുണയേ പറയുള്ളൂ ഞാൻ എപ്പോഴും നുണ പറയുന്ന വ്യക്തിയാണെങ്കിൽ മറ്റുള്ളവരൊക്കെ നുണയാണ് എന്നാണ് എൻ്റെ വിചാരം ഇരിക്കുന്നത് ഒരു ട്യൂട്ടർ കുട്ടികളെ പഠിപ്പിക്കുകയാണ് നഴ്സിംഗ് കുട്ടികളോട് പറഞ്ഞ് നിങ്ങൾ രോഗികളുടെ അടുത്ത് വരുമ്പോൾ വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് പെരുമാറണം അവരോട് ചിരിച്ചുകൊണ്ട് പെരുമാറണം അങ്ങനെ ചിരിച്ച് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഈ ട്യൂട്ടർ പറഞ്ഞിട്ട് നേഴ്സുമാർ എല്ലാ രോഗികളെ കാണുമ്പോൾ ചിരിയ ആരെ കണ്ടാലും ചിരിക്കും ചിരിച്ചുകൊണ്ട് കുത്തിവെക്കും അങ്ങനെ ചിരിച്ച് ചിരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചിരിച്ച് മുന്നോട്ട് ഈ നേഴ്സിൻ്റെ മുഖത്ത് നോക്കി ആരെങ്കിലും ചിരിക്കുമ്പോൾ നേഴ്സിൻ്റെ തലക്കെടുത്തൊരു ചിന്ത ഇനി ഞാൻ ചിരിക്കുന്ന പോലെ തന്നെയാണ് അവരും ചിരിക്കുന്നത് നമ്മളൊരു ഡ്യൂപ്ലിക്കറ്റ് ചിരിയാണ് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മറ്റുള്ളവരും ഡ്യൂപ്ലിക്കറ്റ് ചിരിയാണ് എന്ന ചിന്തയാണ് എൻ്റെ ഉള്ളിൽ ആത്മാർത്ഥത നിറഞ്ഞൊരു സ്വഭാവം ഇല്ലെങ്കിൽ മറ്റുള്ളവരും ആത്മാർത്ഥത ഇല്ലാത്തവരാണ് എന്ന് ചിന്തിക്കാനായിട്ട് പറ്റുകയുള്ളു ഓരോരുത്തർക്കും ഓരോ സ്വഭാവമുണ്ട് അതുകൊണ്ട് ലോകത്തിൻ്റെ മകനാണോ ഞാൻ ദൈവത്തിൻ്റെ മകനാണോ എന്ന് നമ്മുടെ പ്രവൃത്തിയിലൂടെ തന്നെ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും നമ്മുടെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും ഞാൻ സ്വർഗീയ അപ്പൻ്റെ മകനാണെങ്കിൽ എൻ്റെ സ്വർഗീയ അപ്പനാണ് എല്ലാവർക്കും എല്ലാം നൽകുന്നത് എന്ന് തിരിച്ചറിയണം ബൈബിളിലെ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ എട്ടാമധ്യായം അതിൻ്റെ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വാക്യങ്ങളിലൊക്കെ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ അവനെ നമുക്ക് ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ അപ്പൊ ദൈവം എന്നെ അനുഗ്രഹിക്കുന്നത് മാത്രമല്ല മറ്റുള്ളവരെയും ദൈവം അനുഗ്രഹിക്കുന്നു അപ്പൊ മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടുമ്പോൾ എൻ്റെ അപ്പനാണ് അവർക്ക് അതെല്ലാം കൊടുത്തത് എന്നുള്ളൊരു ചിന്തയല്ലേ എനിക്ക് വേണ്ടത് ഇനി അപ്പൻ കൊടുക്കുന്ന അസൂയപ്പെടേണ്ട കാര്യമുണ്ടോ ലുക്കായുടെ സുവിശേഷത്തിന്റെ ആയത്തിലെ ധൂർത്തപുത്രന്റെ ചേട്ടൻ എന്താണ് ചെയ്യുന്നത് ധൂർത്തപുത്രന്റെ ചേട്ടന് അനുജന് അപ്പൻ വീണ്ടും നൽകിയപ്പോൾ അവൻ കണ്ട വേശികളുടെ കൂടെ ജീവിച്ചിട്ട് വന്നവനല്ലേ അവന് പിന്നെയും കൊടുക്കുകയാണോ ഇപ്പൊ ചില ആളുകൾക്ക് ദൈവം കൊടുക്കുന്നത് ചിലർക്ക് ഇഷ്ടമില്ല ദൈവം അവരെ അനുഗ്രഹിക്കുന്നത് കാണുന്നത് പോലും ഇഷ്ടമില്ല ആ അനുഗ്രഹത്തെ ഒരു പ്രത്യേക രീതിയിലാണ് കാണുന്നത് അത് ലോകത്തിലെ ചിന്തയാണ് ലോകത്തിലെ മനുഷ്യർക്ക് മാത്രമേ അങ്ങനെ കാണാൻ പറ്റുകയുള്ളൂ എന്നാൽ ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാ നീ ദൈവത്തിൻ്റെ മകനാണ് കണ്ടാലും യോഹന്ന സ്ലിഖ പറയുകയാണ് കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചിരിക്കുന്നത് നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുന്നു നാം അങ്ങനെ തന്നെയാണ് താനും അങ്ങനെ തന്നെയാണ് താനും ബൈബിളില് സങ്കീർത്തനം എൺപത്തി രണ്ടിൻ്റെ ആറിൽ നാം ഇങ്ങനെ വായിക്കും ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഇളകിയിരിക്കുന്നു ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഇളകിയിരിക്കുന്നു നിങ്ങളെല്ലാവരും ദൈവങ്ങളാണ് നിങ്ങളെല്ലാവരും അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രന്മാരാണ് അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രന്മാരാണ് ഞാൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനാണ് എങ്കിൽ എനിക്ക് അത്യുന്നതൻ്റെ അടുക്കൽ എത്താനുള്ള ആഗ്രഹമേ ഉള്ളൂ എനിക്ക് എനിക്കെൻ്റെ അപ്പനേക്കാൾ വലുതായി വേറൊന്നുമില്ല എനിക്ക് എനിക്കെൻ്റെ അപ്പനേക്കാൾ വലുതായി മറ്റൊന്നുമില്ല സ്വർഗത്തിലെത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു കടയില് ഞാൻ ഒത്തിരി സാധനം വാങ്ങിക്കാൻ വേണ്ടി കയറിയതാണ് അങ്ങനെ സാധനം വാങ്ങിക്കാനായിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഒരു നൂറ് രൂപ കൊടുത്തു സാധനം വാങ്ങിച്ചു കഴിഞ്ഞ് നൂറ് രൂപ കൊടുത്തപ്പോൾ ഞാൻ വാങ്ങിച്ച സാധനത്തിനായണ്ട് അറുപത് രൂപ അറുപത്തഞ്ച് രൂപ ആ അറുപത്തഞ്ച് രൂപയാണ് സാധനം വാങ്ങിച്ചത് അദ്ദേഹം എൻ്റെ കയ്യിലേക്ക് നാനൂറ്റി ചുല്ലുവായിരം രൂപ എടുത്തു തന്നു ഈ നാനൂറ്റി രൂപാനും രൂപ എടുത്തു തന്നപ്പോൾ ഞാൻ ആ പൈസ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് തിരിച്ചു കൊടുത്തു അഞ്ഞൂറ് രൂപയാണ് ഞാൻ കൊടുത്തത് എന്ന് കരുതിയാണ് അദ്ദേഹം ആ പൈസ ഇങ്ങോട്ട് തന്നത് ഞാൻ ആ പൈസ അങ്ങ് കൊടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ പെട്ടിയിൽ കിടന്ന പൈസയാണെന്ന് ഓർക്കണം അദ്ദേഹം കൈകാര്യം ചെയ്ത പൈസയാണെന്ന് ഓർക്കണം അദ്ദേഹത്തിൻ്റെ സ്വന്തം പൈസയാണ് എന്നിട്ട് ഞാൻ ഈ പൈസ അങ്ങോട്ട് കൊടുത്തപ്പോൾ ആ പൈസ അദ്ദേഹം ദൈവമേ എന്ന് പറഞ്ഞ് ഇങ്ങനെ മേടിച്ചിട്ട് നെഞ്ചോട് ചേർത്ത് വെച്ച് എൻ്റെ ദൈവമേ എന്ന് അദ്ദേഹം ഒന്നും കൂടെ വിളിച്ചു അദ്ദേഹത്തിൻ്റെ പൈസ അദ്ദേഹം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന പൈസ ആ പൈസ എന്റെ കൈ കിട്ടിയത് തിരിച്ചങ്ങോട്ട് കൊടുത്തപ്പോൾ അത് വാങ്ങിച്ചിട്ട് ദൈവമേ എന്ന് അദ്ദേഹം വിളിക്കുന്നു ദൈവമേ എന്ന് വിളിക്കുന്നു അദ്ദേഹത്തിനെ പറ്റിയൊരു തെറ്റ് ആ കടയിൽ ഒരു മനുഷ്യർ പോലും രാത്രിയായി ഒരു പത്ത് പതിനൊന്ന് മണി ആയപ്പോഴാണ് ഞാൻ ആ കടയിൽ ചെല്ലുന്നത് ചാലക്കുടിയിൽ ഒരു കടയിൽ ഞാൻ ചെല്ലുന്നത് ഒന്ന് ഓർത്ത് നോക്കൂ അദ്ദേഹം രാവിലെ മുതൽ അധ്വാനിച്ച കഷ്ടപ്പെട്ട് അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു ലാഭവും വളരെ തുച്ഛമായ ഒരു കുഞ്ഞു കടയാണ് ആ പൈസ എൻ്റെ കയ്യിലേക്ക് വരുമ്പോൾ എനിക്കത് വാങ്ങിച്ചു കൊണ്ടുപോകാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണ് ആ പൈസ വാങ്ങി ഞാൻ ബന്ധിക്കപ്പെട്ട് ഈ ഭൂമി കിടക്കേണ്ടവനല്ല വെറും നാനൂറ്റി മുപ്പത് രൂപ കണ്ട് എൻ്റെ ആത്മാവ് നശിക്കാനുള്ളതല്ല എൻ്റെ അപ്പൻ സ്വർഗത്തിലുണ്ട് എന്റെ അപ്പൻ വലിയവനാണ് അപ്പൻ ഏറെ സ്വത്തുണ്ട് അപ്പൻ്റെ സ്വത്ത് കണ്ടു വളർന്നവനാണ് ഞാനെങ്കിൽ ഈ സ്വത്ത് കാണുമ്പോൾ എനിക്ക് എന്തിനാ പ്രശ്നം ഈ നാനൂറ്റമ്പത് രൂപ കാണുമ്പോൾ അത് വലുതായിട്ട് തോന്നാം കാരണം എന്താ സ്വത്ത് കാണാത്തവനാണ് സ്വത്ത് കാണാത്തവനാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ കണ്ടവന് കുഴപ്പമില്ല കണ്ടവന് പ്രശ്നമില്ല ഞാനെപ്പോഴും എൻ്റെ മകളെക്കുറിച്ച് ഓർക്കാറുണ്ട് ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചു വളരുന്നയാളാണ് എന്നാൽ എൻ്റെ മകൾ ഒരു സമൃദ്ധിയിൽ ജീവിക്കാൻ കർത്താവ് ഇടയാക്കി അവൾക്കൊന്നിനോടും താല്പര്യമില്ല അവൾക്ക് വീടിനോടോ വീട് കണ്ടാൽ വലുതായിട്ട് അവൾക്ക് തോന്നുന്നില്ല വണ്ടി കണ്ടാൽ വലുതായിട്ട് അവൾക്ക് തോന്നുന്നില്ല ഒന്നും അവൾക്ക് വലുതല്ല കാരണം ചെറുപ്പം മുതൽ കണ്ടു കണ്ടുവളർന്നിരിക്കുന്ന അവൾക്ക് അത് പ്രശ്നമല്ല കർത്താവിനെ സ്വന്തമാക്കിയത് കൊണ്ട് ഭൗതികമായ സമ്പത്തോ ഭൗതികമായിട്ടുള്ളതൊന്നും എനിക്ക് വലുതല്ല എൻ്റെ ഭാര്യയെക്കുറിച്ച് ഞാൻ പറയുകയാണ് എങ്കിൽ ഭാര്യ തൻ്റെ ജീവിതം ദൈവത്തിന് സമർപ്പിച്ചതുകൊണ്ട് സമ്പത്തിനോ ഭൗതികമായ ഒരു കാര്യത്തിനും എൻ്റെ ഭാര്യ ഒരു പൗഡർ ഇടാറില്ല ഒരു പെർഫ്യൂം ഉപയോഗിക്കാറില്ല ഒരു ചെരുപ്പ് പൊറ്റി തീരുമ്പോഴാണ് വേറൊരു ചെരുപ്പ് ഞാൻ നിർബന്ധിച്ചാൽ മാത്രം വേറൊരു ചെരുപ്പ് അത് തുന്നി കിട്ടാൻ പറ്റുമോ കിട്ടും എന്തുകൊണ്ടാണ് ലോകത്തോട് വിട്ടെന്ന് സ്വന്തമായിട്ട് ലാഭം ഉണ്ടായിരുന്നയാൾ രണ്ടുമൂന്ന് ജോലിക്കാരുണ്ടായിരുന്നയാൾ നല്ല വരുമാനം ഉണ്ടായിരുന്നയാള് പൂ സ്വത്തുണ്ട് ഇഷ്ടം പോലെ അതെല്ലാം വേണ്ടായെന്ന് വെച്ച് കർത്താവിനെ പ്രതി വേണ്ടെന്ന് വെച്ച് ഇങ്ങിറങ്ങിപ്പോരുകയാണ് ഈ ലോകത്തിലുള്ളതിന് വില കൊടുക്കുന്നത് ആരെ ഈ ലോകത്തിലെ മക്കളാണ് ചില ആളുകൾ ഞങ്ങളോട് പലതും പറയാറുണ്ട് ഓ നിങ്ങളെ ഇങ്ങനെ ദൈവം നയിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ദൈവം നയിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവം നയിക്കും കർത്താവ് പറഞ്ഞത് എന്താ മത്താവയുടെ സുവിശേഷത്തിന് ആറാം അധ്യായത്തിൽ നിങ്ങൾ എന്ത് ഭക്ഷിക്കും നിങ്ങൾ എന്ത് പാനം ചെയ്യും എന്ത് ധരിക്കും എന്ന് ശരീരത്തെക്കുറിച്ചോ വസ്ത്രത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠപ്പെടരുത് എന്ന് കർത്താവ് പറഞ്ഞതാണ് എന്തിനാ നമ്മൾ ഉത്കണ്ഠപ്പെടുന്നത് എന്തിനാ നമ്മൾ ഭാരപ്പെടുന്നത് ഒന്നിനെക്കുറിച്ച് നമ്മൾ ഭാരപ്പെടരുത് ഒന്നിനെക്കുറിച്ച് നമ്മൾ ഉത്കണ്ഠപ്പെടരുത് കൃത്തും മാനുഷികമായിട്ട് ചില വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കുണ്ടാവും അപ്പോഴും നമ്മൾ ആശ്രയിക്കേണ്ടത് ദൈവത്തിൽ തന്നെയാണ് ദൈവത്തിൽ ആശ്രയിക്കുകയും ശരണപ്പെടുകയാണ് ചെയ്യേണ്ടത് നാളെ ഒരു നേരത്തെ ആഹാരമില്ലാതെ മരിക്കണം എന്നതാണ് ദൈവത്തിൻ്റെ പദ്ധതിയെങ്കിൽ അങ്ങനെ ആയിരിക്കണം ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ കുരിശിൽ കിടന്ന് പിടഞ്ഞ് പിടഞ്ഞ് മരിച്ചവൻ ആ ദൈവം എന്നുള്ള കാര്യം ഞാൻ തിരിച്ചറിയണ്ടേ ആ ദൈവമല്ലേ എന്റെ ദൈവം കാലിത്തൊഴുത്തിൽ ജനിച്ചവനല്ലേ എൻ്റെ ദൈവം കാലിത്തൊഴുത്തിൽ ജനിച്ച യേശുക്രിസ്തുവിനെ സ്വന്തമാക്കിയിരിക്കുന്ന വ്യക്തി വീടില്ലാത്തതിന്റെ പേര് നിലവിളിക്കാൻ പാടുണ്ടോ പിള്ളക്കച്ചയല്ലായിരുന്നു ഈശോയ്ക്ക് പൊതിഞ്ഞു കൊടുക്കാൻ പുൽക്കൂട്ടിലുണ്ടായിരുന്നത് അവനെ എന്ന് വിളിക്കുമ്പോൾ വസ്ത്രമില്ലാത്തവർ പരാതി പറയാൻ പാടുണ്ടോ ആഹാരമില്ലാതെ വിഷമിച്ച സാഹചര്യങ്ങൾ യേശുവിന്റെയും മറിയത്തിന്റെയും ജീവിതത്തിലുണ്ടല്ലോ ഉണ്ടല്ലോ ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് പോലും അപ്പസ്തലന്മാര് വിശന്ന് വഴിയരികിൽ നിന്ന് ഗോതമ്പ് മണി പറിച്ചു തിന്നുവെന്നൊക്കെ ബൈബിൾ പറയുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നാം ഈ കാര്യത്തിലൊന്നും ഭാരപ്പെടരുത് സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കണം സ്വർഗം നേട നേടുന്നതിന് വേണ്ടി പല ത്യാഗങ്ങളും നാം അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട് ഇന്ന് പല ആളുകൾക്കും ത്യാഗം സഹിക്കാൻ താൽപ്പര്യം കുറവാണ് ത്യാഗമില്ലാതെ എങ്ങനെ മോശം പ്രാപിക്കാം എന്ന ചിന്തയാണ് എങ്ങനെ നമുക്ക് ത്യാഗം ചെയ്യാതെ സ്വർഗം പ്രാപിക്കാം നമ്മുടെ ജീവിതവും നമ്മുടെ സ്ഥാനവും ഒക്കെ സുരക്ഷിതമാക്കുക എനിക്കൊരു കേടും പറ്റരുത് ഒരു കുഴപ്പവും ഉണ്ടാകരുത് യാതൊരു പ്രശ്നവും ഇല്ലാതെ മുന്നോട്ട് പോവുക പ്രിയപ്പെട്ട ദൈവമക്കളെ അതിൽ ലോകത്തിൻ്റെ ചിന്താഗതിയാണ് ഞാൻ എന്തായി തീരുവെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ സ്വർഗം ലക്ഷ്യമാക്കണമെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ മകനായി തീർന്നേ പറ്റുകയുള്ളൂ അല്ലെ മകനാണെന്നുള്ള തിരിച്ചറിവെങ്കിലും എനിക്ക് കിട്ടണം ഞാനൊരു കഥ വായിച്ചിട്ടുണ്ട് ഒരു കോഴിക്കുഞ്ഞ് ചെറുതായിരിക്കുമ്പോൾ ഒരു പരുന്തും കുഞ്ഞ് ആ കൂട്ടത്തിൽ വന്നുപെട്ടു ഈ പരുന്തും കുഞ്ഞും കോഴിക്കുഞ്ഞിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ വളർന്നു അങ്ങനെ വളർന്ന് 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 കുറെ കാലം കഴിഞ്ഞപ്പോൾ ഒരു പൂച്ച ഈ പരുന്തഞ്ഞിനോട് സംസാരിക്കുകയാണ് നിനക്ക് നാണമില്ല ഈ കോഴിക്കുഞ്ഞിന്റെ പുറകെ നടക്കാൻ അതെന്താ ഞാൻ കോഴിക്കുഞ്ഞല്ല നീ കോഴിക്കുഞ്ഞല്ല നീ പരുന്തും കുഞ്ഞ ഏ ഞാൻ കോഴിക്കുഞ്ഞ ചെറുപ്പം മുതലേ കോഴിക്കുഞ്ഞിന്റെ കൂടെ ജീവിച്ച് ജീവിച്ച് ഇപ്പം ആളുകൾ പറഞ്ഞാൽ പോലും ഞാൻ കോഴിക്കുഞ്ഞാ കോഴിക്കുഞ്ഞാ ഓഴിക്കുഞ്ഞാന്നാണ് പറയുന്നത് പൂച്ച പറഞ്ഞു നീ കോഴിക്കുഞ്ഞല്ല നീ പരിന്തുങ്ങുഞ്ഞ നീ ഒന്ന് പറന്നു നോക്കിയേ നീ ഉയരും നീ ഉയർന്ന് മുന്നോട്ട് പോകും കോഴികൾക്ക് പറക്കാൻ ഒരു റേഞ്ച് ഉണ്ട് പരുന്തിന് പറക്കാൻ റേഞ്ച് റേഞ്ചൊന്നുമില്ല അങ്ങോട്ട് പോവുക അനന്തവികാസിലേക്ക് ആ പൂച്ചയുടെ വാക്ക് കേട്ടെന്ന് ചാടി നോക്കി എന്ന് പറന്നു നോക്കി ചറവടിച്ചു നോക്കി മുകളിലേക്ക് ഉയർന്നുയർന്ന് ആ പരുന്ത് പോയി അപ്പോഴാണ് ആകാശത്ത് ചെന്നപ്പോൾ ധാരാളം പരുന്തുകൾ അവിടെ പറക്കുന്നു തൻ്റെ കൂട്ടത്തിലുള്ളവരിപ്പോഴാകാശത്തിലാണ് തന്റെ കൂട്ടത്തിലുള്ളവരുടെ കൂടെ അവൻ പറക്കാൻ തുടങ്ങി എത്ര കാലമായി ഞാൻ നേരത്തെ ചെക്കി ചകഞ്ഞ് ഈ ചെളിയും തിന്ന് അതും തിന്ന് ജീവിച്ചത് താൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞാൽ അനന്ത് വികായസിലേക്ക് പറന്നുയരാനുള്ള താല്പര്യം എൻ്റെ ഉള്ളിലുണ്ടാവും പറന്നുയരുന്നവരുടെ കൂടെ ഞാൻ ആയിരിക്കും ഉയരുന്നവരോടൊക്കെ ഞാൻ സന്തോഷിക്കും ആനന്ദിക്കും അപ്പം അങ്ങനെ ആനന്ദിക്കാൻ എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഞാനിപ്പോഴീ ലോകത്തിൻ്റെ മകനായി തന്നെ ജീവിക്കുകയാണ് ദൈവത്തിൻ്റെ മകനാണ് ദൈവത്തിൻ്റെ മകളാണ് അതുകൊണ്ട് ഈ ലോകത്തിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ വേണ്ടി എന്തിനായി ലോകത്തിൽ നമ്മൾ പറ്റിപ്പിടിച്ച് ബഹളം ഉണ്ടാക്കുന്നത് ഒച്ച ഉണ്ടാക്കുന്നത് പ്രശ്നം ഉണ്ടാക്കുന്നത് എറണാകുളത്ത് ഒരു ധ്യാനം നടക്കുന്ന അവസരത്തിൽ ഞാൻ ഒരു സഹോദരനോട് ഇങ്ങനെ പറഞ്ഞു അയലോകാരനുമായിട്ട് വർഷങ്ങളായിട്ടുള്ള പിണക്കമാണ് അദ്ദേഹം ദൈവത്തിൻ്റെ തീരണം ദൈവത്തിൻ്റെ മകനായി മാറണം ദൈവത്തിൻ്റെ മകനാകാനുള്ള വഴി എന്താണെന്ന് എന്നോട് ചോദിച്ചു ഈ ശത്രുത അവസാനിപ്പിച്ചാൽ മതി മത്തായുടെ സുവിശേഷത്തിന്റെ അഞ്ചാമത്തെ അയം നാൽപ്പത്തി നാലാം വാക്യം നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ അങ്ങനെ നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും അപ്പൊ സ്വർഗസ്ഥനായ പിതാവിന്റെ മകനായി തീരാനുള്ള മറ്റൊരു വഴിയാ ഞാൻ നേരത്തെ ഒരു വഴി പറഞ്ഞു ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ മതി തന്നെ സ്വീകരിച്ചവർക്ക് തന്റെ നാമത്തിൽ വിശ്വസിച്ചവർക്ക് ദൈവ മക്കളാകാൻ അവിടുന്ന് കഴിവ് നൽകി ക്രിസ്തുവിനെ സ്വന്തമാക്കുകയും ക്രിസ്തുവിൽ വിശ്വാസമർപ്പിക്കുകയും ചെയ്താൽ ഞാൻ ദൈവത്തിന്റെ മകനായി മകളായി മാറും മറ്റൊരു കാര്യം പറയുന്നത് ഇവിടെ ഇങ്ങനെയാണ് നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ അങ്ങനെ നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ തീരും ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുമ്പോൾ ആ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ തടസ്സം നിൽക്കുന്നതാണ് എൻ്റെ ശത്രു എന്ന് പറയുന്നത് മത്താട് സുവിശേഷത്തിന്റെ പത്തിന്റെ നാം വായിക്കുന്നുണ്ട് സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെ ഒരുവന്റെ ശത്രുക്കളാണ് സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെ ഒരുവൻ്റെ ശത്രുക്കളായിരിക്കാം അത് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഒക്കെ ശത്രുതാ മനോഭാവങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും നമ്മുടെ കുടുംബത്തിൽ അപ്പനും അമ്മയും സഹോദരങ്ങൾ തമ്മിൽ ശത്രുതയുടെ അവസ്ഥകള് അതെന്തുകൊണ്ടാണ് ശത്രുത ഉണ്ടാകുന്നത് ഒരാൾ ധ്യാനം കൂടി അപ്പൻ ധ്യാനം കൂടി മാനസാന്തരപ്പെട്ട് മത്തിമാനം നിർത്തി അപ്പനും മകനും ഒരു കാലത്ത് ഒന്നിച്ചു കുടിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ മകന്റെ ശത്രുവായി തീർന്നിരിക്കുകയാണ് അപ്പൻ അപ്പൻ പറയുന്നു പിന്നോട് കുടിക്കരുതെന്ന് പറയുമ്പോൾ എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാവുന്നു ആ കുടുംബത്തിൽ പ്രശ്നമായില്ലേ ബഹളമായില്ലേ മകളോട് പറഞ്ഞു മോളെ നീ ഇങ്ങനെ ആവശ്യമില്ലാണ്ട് ഫോൺ വിളിക്കരുത് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വെറുതെ നീ നശിച്ചു പോകരുത് എന്ന് എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാവുന്നു മകൾ പറയുകയാണ് എനിക്ക് പ്രായപൂർത്തിയായി പ്രായപൂർത്തിയായി അഭിമാനിക്കുന്നു അപ്പനോട് പറയും എനിക്ക് പ്രായപൂർത്തിയായി അതുകൊണ്ട് എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കാവുന്ന കരുതുന്നത് ആ കുടുംബത്തിൽ ശത്രുത അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുകയാണ് സ്വന്തം കുടുംബത്തിൽ പെട്ടവർ തന്നെ ഒരുവന്റെ ശത്രുക്കളായിരിക്കാം ഇനി ഈ വചനമൊക്കെ പറയുന്ന പശ്ചാത്തലത്തിൽ ക്രിസ്തുവിനെ സ്വന്തമാക്കുന്നവരും ക്രിസ്തുവിനെ സ്വന്തമാക്കാത്തവരുമായിട്ടുള്ള ആളുകൾ ഉണ്ടാവുകയും അങ്ങനെ ക്രിസ്ത്യാനികളെ ഒന്നടങ്കം പീഡിപ്പിക്കുന്ന കാലഘട്ടങ്ങളിൽ സഭയുടെ ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ടുകൾ ക്രിസ്ത്യാനികളെ അങ്ങേയറ്റം പീഡിപ്പിക്കുന്ന കാലഘട്ടമായിരുന്നു ആ കാലഘട്ടത്തിൽ ദൈവം ഇറങ്ങി വരികയായിരുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് സ്വർഗത്തിൽ ഒരപ്പനുണ്ട് സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്നവരാണ് നമ്മൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ മകനായി മകളായി മാറാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെയും ഒരു കാര്യം നാം തിരിച്ചറിയണം കർത്താവിൻ്റെ കൃപ നമ്മളിലേക്ക് കടന്നു വരണമെങ്കിൽ അഭിഷേകം വരണമെങ്കിൽ സ്വർഗത്തിൽ എനിക്കൊരപ്പനുണ്ടെന്നും ആ അപ്പൻ്റെ മകനാണ് ഞാൻ എന്ന ബോധ്യത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കണം അപ്പോൾ പ്രിയപ്പെട്ട ആ ദൈവമക്കളെയും ഒരാളോടും ശത്രുത ഉണ്ടാകരുത് നമുക്ക് ഒരാളോട് ശത്രുത ഉണ്ടാകരുത് നമ്മുടെ മനസ്സ് ഫ്രീ ആയിരിക്കുക ശത്രുത ഉണ്ടാകാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഒന്നെങ്കിൽ നമ്മുടെ സ്വാർത്ഥതയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ കാര്യം നടക്കാതെ വരുമ്പോഴാണല്ലോ എനിക്ക് ദേഷ്യം ഉണ്ടാകുന്നത് ചില ആളുകൾ ഭയങ്കരമായിട്ട് എല്ലാ കാര്യത്തിലും ദേഷ്യപ്പെടുന്ന ആളുകളാണ് ദേഷ്യത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ ആഗ്രഹിക്കുന്നതുപോലെ കാര്യം നടക്കുന്നില്ല എന്നതുകൊണ്ടാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവത്തിൻ്റെ മകനായി മകളായി ജീവിക്കുവാൻ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുകയാണ് കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചിരിക്കുന്നത് ഞാൻ എറണാകുളത്തെ ഒരു സംഭവം പറഞ്ഞല്ലോ അദ്ദേഹത്തോട് ക്ഷമിക്കണം എന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹം ക്ഷമിക്കാനായിട്ട് തീരുമാനമെടുത്തു നല്ലൊരു കുംഭസാരം നടത്തി വളരെ സന്തോഷത്തോടെ അദ്ദേഹം വീട്ടിലേക്ക് പോയി ആ രാത്രിയിൽ ആ മനുഷ്യൻ മരിച്ചു പ്രിയരെ ക്ഷമിക്കാൻ പറ്റിയില്ലായിരുന്നു എന്നാൽ അദ്ദേഹം ദൈവത്തിൻ്റെ മകനായി തീർന്നിട്ട് മരിച്ചതുകൊണ്ടോ ദൈവത്തിൻ്റെ മകനായാൽ ദൈവം മരിച്ചതിന് ശേഷം അവനെ സ്വന്തമാക്കും ലാസറിനെ ഒന്ന് സ്നേഹിച്ചു എന്നുള്ള കാരണത്താൽ തന്നെ ആ വീട്ടിലേക്ക് വരാനും ഉയർപ്പിക്കാനും തയ്യാറായ ആളാണ് നമ്മുടെ കർത്താവ് അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു വരും നമുക്ക് പ്രാർത്ഥിക്കാം കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചിരിക്കുന്നത് ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു നാം അങ്ങനെ തന്നെയാണ് താനും ലോകം നമ്മെ അറിയുന്നില്ല എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാകും എന്തു ഭക്ഷിക്കും എന്ത് ധാനം എന്തു കുടിക്കും എന്തു ഭക്ഷിക്കും എന്തു ധരിക്കും എന്ന് വസ്ത്രത്തെക്കുറിച്ചോ ശരീരത്തെക്കുറിച്ചോ ഒന്നും നിങ്ങൾ ഉത്കണ്ഠപ്പെടണ്ട സ്വർഗസ്സനായ പിതാവിന് ഇതെല്ലാം അറിയാം നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണെന്ന് സ്വർഗീയ പിതാവ് അറിയുന്നു സ്വർഗത്തിലൊരപ്പനുണ്ടെന്നുള്ള ബോധ്യത്തോടെ ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ തിരുവചനം കേൾക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ